നമസ്കാരം. റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ട്രംപിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് അവസാനം കുറിച്ച് മികച്ച ജനപിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി ട്രംപ് നടപ്പിലാക്കിയ വിസ നിയമങ്ങൾ അപ്പാടെ പൊളിച്ചെഴുതാൻ തയ്യാറാവുന്നു. പുതിയ നടപടി പ്രകാരം അമേരിക്കയിലേക്ക് കുടിയേറിയ 1.1 ദശലക്ഷം ആളുകൾക്ക് അമേരിക്കയിൽ പൗരത്വം നേടാൻ സാധിക്കും. H1B ഉൾപ്പെടെയുള്ള വിസകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും രാജ്യത്ത് തൊഴിൽ അധിഷ്ഠിതമാക്കിയുള്ള വിസകളുടെ പരിധി ഇല്ലാതാക്കാനുമായി പുതിയ നയപ്രഖ്യാപനം പുറത്തിറക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. IT മേഖലയിൽ ഉൾപ്പെടെ വിദഗ്ധരായ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്ന ഒരു കുടിയേറ്റേതര വിസയാണ് H1B വിസ. ഇന്ത്യൻ വംശജ കൂടിയായ കമലയുടെ സാന്നിധ്യം തന്നെയാണ് US ധാരാളം ഇന്ത്യൻ കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിച്ച H1B വിസ റദ്ദാക്കിയ നടപടി പിൻവലിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നത്. ട്രംപിന്റെ വിസാ നിരോധനങ്ങൾ കാരണം പ്രതിസന്ധിയിലായ 10,000-ക്കണക്കിന് ഇന്ത്യക്കാർ ഉൾപ്പെടെ പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ പരിഷ്കരണങ്ങൾ. H1B വിസയുടെ കീഴിൽ അമേരിക്കയിൽ നിലവിൽ ജോലി നോക്കുന്ന തൊഴിലാളികളെ ഒഴിവാക്കരുതെന്ന് പുതിയ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം നടപടികൾ അമേരിക്കയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും വികസനത്തിനും ഭീഷണി ഉയർത്തുന്നതായി ബൈഡൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തിറക്കിയ നയരേഖയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വേതന അധിഷ്ഠിത വിഹിതം സ്ഥാപിക്കുന്നതിനും താൽക്കാലിക വിസകൾ പരിഷ്കരിക്കുന്നതിനും അവ തൊഴിൽ കമ്പോളവുമായി യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും ബൈഡൻ പ്രവർത്തിക്കുമെന്നും അതിൽ പറയുന്നു. അതിനായി വിസകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും നിയുക്ത സർക്കാർ പിന്തുണയ്ക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബീഹാറിലെ ഫലത്തിനായി രാഷ്ട്രീയ ഇന്ത്യ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തൂക്ക് നിയമസഭയെങ്കിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ച് ഇരുചേരിയും ആലോചന തുടങ്ങി. കുതിരക്കച്ചവടത്തിന് ശ്രമം നടക്കുന്നു എന്ന കോൺഗ്രസ് ആരോപണം BJP തള്ളി. ബീഹാറിലെ പ്രചാരണം തുടങ്ങിയപ്പോൾ ഏവരും കരുതിയത് നിതീഷ് കുമാറിന് തുടർച്ചയായ 4-ാം ഭരണം എന്നാണ്. എന്നാൽ തേജസ്വി യാദവ് എന്ന യുവനേതാവ് പ്രചാരണം തുടങ്ങിയതു മുതൽ മുന്നേറുന്നതിന്റെ കാഴ്ചകൾ പുറത്തു വന്നതോടെ സ്ഥിതി മാറി. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ മാത്രമുള്ള ബോർഡും പോസ്റ്ററുകളുമായി ഇത് മറികടക്കാനായിരുന്നു BJPയുടെ നീക്കം. ചില എക്സിറ്റ് പോളുകൾ നൽകുന്ന വലിയ വിജയം തേജസ്വി യാദവിനുണ്ടായാൽ പ്രതിപക്ഷ ചേരിക്ക് അത് വൻ ഊർജം പകരും. ബീഹാറിൽ പിടിച്ചുനിന്നാൽ ഇതുവരെ ഉയർന്ന വിമർശനങ്ങൾ മറികടക്കാനുള്ള അവസരമാകും NDAക്ക്. തൂക്കു നിയമസഭയെങ്കിൽ MLA മറുകണ്ഠം ചാടാതിരിക്കാനുള്ള മുൻകരുതൽ പ്രതിപക്ഷത്ത് തുടങ്ങിയിട്ടുണ്ട്. കടുത്ത മത്സരമെങ്കിൽ ചിരാഗ് പസ്വാനെയും ചെറിയ പാർട്ടികളെയും ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ BJPയും തുടങ്ങിക്കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ ഭരണം നഷ്ടമായി. ജാർഖണ്ഡിലും ദില്ലിയിലും വിജയിക്കാനായില്ല. അതിനു പിന്നാലെ ബീഹാറും നഷ്ടമായാൽ BJPക്കും നരേന്ദ്രമോദിക്കും അത് രാഷ്ട്രീയ തിരിച്ചടിയാകും. ആരോഗ്യ മേഖലയിലെ മികവുറ്റ പ്രവർത്തനത്തിലൂടെ ആരോഗ്യമന്ത്രി KK ശൈലജ വീണ്ടും അഭിമാനമാകുന്നു. അന്താരാഷ്ട്ര ഫാഷൻ മാഗസിനായ വോഗിന്റെ ഇന്ത്യൻ പതിപ്പിന്റെ കവർ പേജിലാണ് ഇത്തവണ മന്ത്രി ഇടം പിടിച്ചത്. വുമൺ ഓഫ് ദി ഇയർ 2020 എന്ന ക്യാപ്ഷനോടെയാണ് KK ശൈലജയുടെ കവർ ഫോട്ടോ മാഗസിനിൽ നൽകിയത്. കോവിഡ് എന്ന മഹാമാരിക്കെതിരെ സംസ്ഥാന ആരോഗ്യ മേഖല നടത്തിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശൈലജ വോഗിന് അഭിമുഖവും നൽകിയിട്ടുണ്ട്. ഭയപ്പെടാനുള്ള സമയം ഇല്ല. ഭയത്തേക്കാളധികം ഈ പ്രതിസന്ധിയിൽ ഇടപെടുന്നത് എനിക്ക് ആവേശകരമായിരുന്നു, KK ശൈലജ വോഗിനോട് പറഞ്ഞു. വോഗിന്റെ വോഗ് വാരിയേഴ്സ് പട്ടികയിലും നേരത്തെ KK ശൈലജ ഇടം കണ്ടെത്തിയിരുന്നു. അധ്യാപികയായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ ശൈലജ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് മാതൃകയാണ്. ലോകത്തെ വനിതാ നേതാക്കൾ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുന്നതിൽ കാണിക്കുന്ന മികവ് മാഗസിൻ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസിലൻഡിലെ ജസീന്ത ആൻഡേൺ, ജർമ്മനിയിലെ ആംഗല മെൽക്കൽ, തായ്വാനിലെ സായ് ഇങ്വൻ തുടങ്ങിയവരുടെ പേരുകൾക്കൊപ്പമാണ് KK ശൈലജയുടെ പേരും പറയുന്നത്. ഇതിനകം നിരവധി സിനിമാ താരങ്ങൾ KK ശൈലജയുള്ള വോഗിന്റെ കവർ പേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ സംവരണ വാർഡുകൾ നിശ്ചയിക്കാൻ താമസമുണ്ടായതിനാലാണ് പട്ടിക വൈകിയതെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ VBhaskaran അറിയിച്ചു. സംവരണ വാർഡുകളുടെ തിരഞ്ഞെടുപ്പിൽ തർക്കമുണ്ടായ സ്ഥലങ്ങളിൽ നറുക്കെടുപ്പിന് പുനർവിജ്ഞാപനം പുറപ്പെടുവിച്ചു. നറുക്കെടുപ്പ് നാളെ നടക്കും. ഹൈക്കോടതി ഉത്തരവനുസരിച്ചാണ് പുനർവിജ്ഞാപനവും നറുക്കെടുപ്പും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വിവാദ യൂട്യൂബർ വിജയ് പി നായരെ ആക്രമിച്ച കേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെയും മറ്റ് രണ്ട് പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി അടക്കമുള്ള പ്രതികളുടെ നടപടിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു.
നിയമം കയ്യിലെടുക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ തയ്യാറാകണമെന്ന് കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നു. എന്നാൽ വിജയ്പി നായരുടെ മുറിയിൽ അതിക്രമിച്ച് കയറിയിട്ടില്ലെന്നും മോഷണം നടത്തിയിട്ടില്ലെന്നുമാണ് ഭാഗ്യലക്ഷ്മിയുടെയും മറ്റും വാദം. ഭാഗ്യലക്ഷ്മിയുടെയും മറ്റു പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് വിജയ്പി നായരും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. തന്റെ മുറിയിൽ അതിക്രമിച്ച് കയറി സാധനങ്ങൾ മോഷ്ടിക്കുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്ത പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു വിജയ്പി നായരുടെ വാദം. മുൻകൂർ ജാമ്യാപേക്ഷകളിൽ തീരുമാനമെടുക്കും വരെ മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട MC കമറുദ്ദീൻ MLA പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. നിക്ഷേപകരുടെ പണം ഏതെല്ലാം രീതിയിൽ ഉപയോഗിച്ചു, ബാംഗ്ലൂരിലെ ഭൂമിയടക്കം സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിന്റെ വിശദാംശങ്ങൾ, ബിനാമി ഇടപാടുകൾ ഉണ്ടോ എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിയുക. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലാണ് ചോദ്യം ചെയ്യൽ. കൂടുതൽ കേസുകളിൽ MLA അറസ്റ്റ് രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. അതേസമയം ഒളിവിൽ പോയ ഒന്നാം പ്രതി പൂക്കോയ തങ്ങൾ ജില്ല വിട്ടതായാണ് വിവരം. ഇയാളുടെ വീട്ടിലും പോകാനിടയുള്ള സ്ഥലങ്ങളിലും അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കോടതിയിൽ കീഴടങ്ങാനാണ് പൂക്കോയ തങ്ങളുടെ നീക്കമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.